ഹായ് ഇലക്ട്രിക് വെഹിക്കിൾ റോഡ് ട്രിപ്പിൻ്റെ കൂടെ ഞാനിവിടെ നൈസ്ന എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ ഒരു ടൗണിൽ എത്തിയിരിക്കുകയാണ്. കേപ്പ് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ അവിടെ ഞങ്ങളൊരു പവർ ഹൗസിൽ നിർത്തി. അവിടുത്തെ പല എക്വിപ്മെൻ്റ് ആണിത്, ടർബൈൻസ്, ഇവിടെ അതിൻ്റെ പൈപ്പുകൾ പോകുന്നുണ്ട്. പക്ഷേ ഈ പൈപ്പിൻ്റെയും ടെർബൈൻ്റെയും ഒക്കെ എടുത്താൽ ഇവിടെ മെയിൻ പവർ മെഷീനൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇതെന്താണ് ഒരു ഇവിടെ ഇതാ ഈ പവർ മെഷീൻ്റെ പവർ ജനറേഷൻ മെഷീൻ്റെ എല്ലാം ഇടയ്ക്ക് ഒരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഡിന്നറിന്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു പവർ ഹൗസ് അല്ല, ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇതാ അവിടെ അതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1904 ഇതൊരു സോമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓണർ ഈ സോമില്ലിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വുഡെല്ലാം ഈ തടിയെല്ലാം കൂടെ ചേർത്ത് വെറുതെ കളയണ്ട, അതിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് തീകൂട്ടി പവറാക്കുന്ന ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ സ്റ്റേഷനാക്കി ഇതിനെ മാറ്റി 1904. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 100 കൊല്ലക്കാലം കഴിഞ്ഞ് ഒരു 100 കൊല്ലക്കാലം കഴിഞ്ഞ് ആർക്കോ തോന്നി ഇതൊരു ഹോട്ടലാക്കിയാലോ എന്ന്. സോ അതിൻ്റെ 3rd ജന്മത്തിൽ ഇത് ഇപ്പോൾ ഒരു ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പേര് ടെർബൈൻ ഹോട്ടൽ. വളരെ വ്യത്യസ്തമായ ഒരു ഹോട്ടൽ. ഇതിൻ്റെ ഡെക്കോറെല്ലാം അങ്ങനെയാണ്. ഇതാ ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ഒരു മെയിൻ റൂമാണിത്. റെസ്റ്റോറൻറ്റിലോട്ടും ബാറിലോട്ടൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു റൂം. അവിടെ മുഴുവൻ ഈ ഒറിജിനൽ എക്വിപ്മെൻറ്റ്, ആ ജനറേറ്ററിൽ ആ പവർ ഹൗസിലുണ്ടായിരുന്ന എല്ലാം അതുപോലെ തന്നെ അവർ അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കും, സത്യത്തിലൊരു ആരും ഇത് ആര് ചിന്തിച്ചു പോയി ചിന്തിച്ചു കൂട്ടിയ ഐഡിയ ആണ് എന്ന് തോന്നിപ്പോകും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. അതായത് ബാറാണ് ഇവിടെ ഇപ്പോൾ പുതിയൊരു തരം എനർജിയാണ് ഉത്പാദിപ്പിക്കുന്നത്. അവിടെ ബാറിൻ്റെ തൊട്ടിപ്പുറത്തും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത് ബാർ ടെൻഡർ അല്ല, ഒരു ബാർ എൻജിനീയർ ആണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നോക്കൂ, അടിപൊളി സീറ്റിങ്ങും മറ്റുമാണ്. പക്ഷേ ആ ഒരു ഇത് പവർ ഹൗസ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മെഷീനറി അല്ല, അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ് അവർ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. താഴെ ഇൻഫാക്ട് ഇതിൻ്റെ റിസപ്ഷൻ, ഞാൻ ആ റിസപ്ഷൻ കാണിച്ചുതരാം. അതിൻ്റെ ചെക്ക് ഇൻ പോയിൻ്റ് ആ പോകുന്ന വഴിക്ക് നോക്കൂ. ഇവിടുത്തെ സാമാന്യം വലിയ പിന്നെ അത്ഭുതമില്ല. ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ തന്നെ ഒരു വലിയ പണിയായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കില്ല വളരെ ഒരു വ്യത്യസ്തമായ ഒരു ആശയമെന്ന രീതിയിലായിരിക്കണം അവരത് സൂക്ഷിച്ചു വച്ചിരുന്നത്. ഇതാ ഇപ്പോൾ ഇത് ഇൻഫാക്ട് ലോബിയിൽ നോക്കിക്കോളൂ. അടി കൂടെ പോകുന്ന പൈപ്പ് ലൈനും മറ്റ് എൻജിൻസും അങ്ങനെയുള്ള സംഗതികളൊക്കെ അവരോട് അതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ ചെക്ക് ഇൻ ചെയ്യുന്ന കൗണ്ടർ നോക്കണം, അതും വളരെ വ്യത്യസ്തമാണ്. ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ റൂമിലൊക്കെയുള്ള ഓപ്പറേഷൻ ബോർഡൊക്കെ പോലെ ഇരിക്കും. സോ വി വുഡ് തിങ്ക് ഇതൊരു ഇവിടുത്തെ ക്യാപ്റ്റനും എൻജിനീയറും ഒക്കെ ആണെന്ന് തോന്നുന്നു. സോ ഇതാ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ദ ടർബൈൻ ബൂട്ടീക് ഹോട്ടൽ ആൻഡ് സ്പാ. വളരെ വ്യത്യസ്തവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ യാത്രയിൽ ഇത് പരിചയപ്പെടാനിടയായി, ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം ഞാൻ ഇത് ആദ്യം കാണുകയാണ് ഇങ്ങനെ ഒന്നൊരു സംഗതി. ഇതാ മറ്റൊരു മെഷീൻ. വലിയ കോട്ടകളും കൊട്ടാരങ്ങളും മറ്റും ഇങ്ങനെ ഹോട്ടലുകളായി പരിണമിച്ചിട്ടുള്ള കഥ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഒരു സോമില്ലായിരുന്ന പിന്നീടൊരു പവർ ഹൗസ് ആയിരുന്ന ഒരു 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 കെട്ടിടം അതൊരു ഹോട്ടലാക്കി മാറ്റുന്നത് ഞാൻ ആദ്യം അറിയുന്നു, നിങ്ങളും ഇപ്പോൾ അറിഞ്ഞു. ഞാൻ സുദീപ് കോശി, കേപ് ടൗണിലേക്കുള്ള യാത്ര നാളെ തുടരുന്നു.